സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ വിലക്കുകൾ അരികുകൾ പറയുമ്പോൾ എന്തെല്ലാം ആകാമെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. എന്തെല്ലാം ആകാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അതിന് കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ട്രെയിനിങ് പരിശീലനം മാതാപിതാക്കൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപകർ കൊടുക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൊടുക്കേണ്ടതുണ്ട്. ഒരു നല്ല വ്യക്തിയായിട്ട് വളർന്നു വരാനുള്ള അടിസ്ഥാന പരിശീലനങ്ങൾ: ഒന്ന്, സഹാനുഭൂതിയുള്ളവരായി കുഞ്ഞുങ്ങളെ വളർത്തുക. അവർ ലോകത്തെ മാറ്റിമറിക്കും, കുടുംബത്തെ മാറ്റിമറിക്കും. മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും. സഹാനുഭൂതി ഉള്ളവരായി മക്കളെ വളർത്തുക. വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്നാൽ കുഞ്ഞിൻ്റെ കയ്യിൽ പണം കൊടുത്തു വിടണം. അപ്പനും അമ്മയും കൊടുക്കുന്നതിന് പകരം ഒരു ധർമ്മക്കാരനെ കാണണം, അവൻ്റെ കയ്യിലൊന്ന് സ്പർശിക്കണം, അവൻ്റെ ഈ കുട്ടി കൊടുക്കണം. അങ്ങനെ ദാനധർമ്മം ചെയ്യുമ്പോൾ ആ കുട്ടി സഹാനുഭൂതിയുള്ള ഒരു കുട്ടിയായിട്ട് വളർന്നു വരും. എവിടെയെങ്കിലും ദുരന്തം വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് മുട്ടായി കല്ലാസും അതിൻ്റെ മുട്ടായി മേടിക്കുന്നുള്ള പണവും ചെരുപ്പ് മേടിക്കാനുള്ള പണവും ആവശ്യമില്ലാത്ത ഡ്രസ്സ് മേടിക്കാനുള്ള പണവും കൊണ്ടോ അതൊക്കെ സൂക്ഷിച്ച് വെള്ളപ്പൊക്കം, പ്രളയം, വരൾച്ച ഇതൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കുഞ്ഞുങ്ങളോട് പറയണം. അങ്ങനെ എപ്പോഴും സഹാനുഭൂതിയിൽ വളരുന്ന, മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിൽ മനസ്സലിയുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി അവരെ കരുതുക, അവരെ ഉയർത്തുക. രണ്ട്, നമ്മുടെ മക്കളെ നല്ല എഴുത്തുകാരാകാൻ ശ്രദ്ധിക്കണം. മക്കളെ വളർത്താൻ മറ്റൊരു രീതിയാണ്, നല്ല എഴുത്തുകാരാക്കി മക്കളെ മാറ്റുക. ചുമ്മാ എഴുതിപ്പിക്കണം കഥകൾ, കവിതകൾ, ബാലരമ പോലെയൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അത് കുഞ്ഞുങ്ങൾ കൊടുക്കണം. അത് അച്ചടിച്ച് വരണം, അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഒരു പോരായ്മയുണ്ടോ അപ്പനമ്മ തിരുത്തി കൊടുക്കണം. ആദ്യമാദ്യം എഴുതുന്നതൊക്കെ കാരണവന്മാർ പേരൻസ് വായിച്ച് കേൾക്കണം. അങ്ങനെ കേട്ട് കേട്ട് പ്രോത്സാഹിപ്പിച്ച് എഴുത്തിൽ വളരണം. ഒരു പ്രത്യേക സ്ഥലത്ത് മേശയും കസേരയിട്ട് കൊടുക്കുക എഴുതാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഡെപ്തുള്ള മക്കളായിട്ട് വരും. എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ആഴമില്ല. എഴുതുമ്പോൾ ആഴമുണ്ട്, ചിന്തയുണ്ട്. ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് എഴുതുന്നത്. അപ്പം ആ സ്വഭാവം കുഞ്ഞുങ്ങളിൽ സൃഷ്ടിക്കുക. അപ്പോൾ ഫോൺ അഡിക്ഷൻ, ടാബ് അഡിക്ഷൻ, ഈ മീഡിയ അഡിക്ഷൻ ഒക്കെ പോയിട്ട് വേറെ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറും. ഒരു ഗെയിം പ്ലാൻ കുടുംബത്തിൽ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ചീട്ടുകളി ഒരു സ്വഭാവമാക്കാം. ചെസ് കളിച്ചാൽ, വേറെ എന്തെങ്കിലും കളിച്ചാൽ ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റേ ഉള്ളൂ. ചീട്ട് കളിക്കുമ്പം നാലോ എട്ടോ പേർ ഒരുമിച്ചിരുന്ന് കാർക്കൂവി ബഹളം വെച്ച് അടിക്കുമ്പോൾ ഒരു വികാരത്തിൻ്റെ സ്ഫോടനമുണ്ട്, ഒത്തിരിയേറെ സംസാരിച്ചതിൻ്റെ അയവുണ്ട്. അപ്പം അങ്ങനെയൊരു ചീട്ടുകളിയുടെ രീതി കുടുംബത്തിൽ കൊണ്ടുവരിക. വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മിണ്ടാനും ഒരു ഷെയറിങ്ങിനുമൊക്കെ അവസരം കിട്ടുന്നു ഈ ഒരു കളിയിൽ. ചിലപ്പം പറയുന്ന വാക്ക് തന്നെ അതിൻ്റെ ശൈലിയാകാം ഓരോ വിധത്തിൽ. അപ്പോൾ അങ്ങനെയൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപാട്, കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ദീനാനുകമ്പയുള്ളവരായിട്ട് വളർത്തുക. രണ്ട്, കളിക്കുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക. മൂന്ന്, എഴുതുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അവർ നമ്മളെക്കാൾ കൂടുതൽ മാനസിക പക്വത പെട്ടെന്ന് നേടുന്നതായി നമുക്ക് കാണാൻ പറ്റും. വീണ്ടും, കുഞ്ഞുങ്ങളെ കൊണ്ട് നോ പറയിക്കാൻ പഠിപ്പിക്കണം. നോ പറയാൻ പഠിപ്പിക്കണം. ഒരു കാര്യം സ്വയം നോ എന്ന് പറയണം. ഒരു സിനിമ കാണുമെന്ന് ചിന്തിച്ചോ അത് നോ ഓർ യെസ്, അതിൻ്റെ റീസൺസ് അവർ തന്നെ ഉണ്ടാക്കണം. അപ്പം നോ പറയാൻ പഠിപ്പിക്കണം. അത്യാവശ്യ കാര്യങ്ങൾ നോ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ അപകടത്തിൽ ചെന്ന് ചാടാനുള്ള വലിയ സാധ്യതയുണ്ട്. അത്യാവശ്യ കാര്യങ്ങളിൽ നോ പറഞ്ഞില്ലെങ്കിൽ അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള ഒരു വലിയ സാധ്യത. ചിലപ്പോൾ പിന്നീട് പറയും, ഓ പണ്ട് ചിന്തിക്കേണ്ടതായിരുന്നു, പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോ പറയിക്കുന്ന ഒരു രീതി, ചില കാര്യം ശരിയല്ല എന്ന് പറയുന്ന, ശരിയാണ് ശരിയല്ല എന്ന് പറയുന്ന രീതി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കണം. ഇപ്പം നോ പറയാനുള്ള രീതി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായി വളർത്തണം. തീരുമാനമെടുക്കാൻ
ഒരു പടത്തിന് പോകണം, എന്ത് കാരണത്താലാണ് പോകുന്നത്, തിരിച്ചും മനസ്സും ചോദിച്ച് ഒരു തീരുമാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കണം. തീരുമാനമെടുക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ടോ, ഒരുപാട് തെറ്റായ ബന്ധങ്ങൾ ഇല്ലാതാവും, മോശമായ പ്രവണതകൾ പലതും ഇല്ലാതാവും, നല്ല തീരുമാനങ്ങളിൽ നിന്നും ഒരു നല്ല തലമുറ ജന്മമെടുത്തു വരും. ഇതിനുള്ള ചിന്തകൾ നമ്മൾ സൂക്ഷിക്കുക. കുട്ടികളെ വളർത്തുമ്പോൾ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ കണ്ടറിയുക, കൊണ്ടുവരിക. ഏതെല്ലാം മേഖലയിൽ അവരെ ഉണർത്തി വരുത്താൻ പറ്റുമോ അങ്ങനെ ഉണർത്തുക, വളർത്തുക. ദൈവ വഴികളിൽ നടക്കാൻ പഠിപ്പിക്കുക. ധാർമ്മിക മൂല്യമുള്ള കുഞ്ഞുങ്ങളായി അവരെ ഉയർത്തിയെടുക്കുക. മുതിർന്നവരുടെ ജീവിത മാതൃക കുഞ്ഞുങ്ങളുടെയും മാതൃകയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള നല്ല നല്ല മാതൃകകളായി നമുക്ക് മാറാം. അങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ. നല്ല മക്കളായി, നല്ല മാതാപിതാക്കളായി, കുടുംബത്തിൻ്റെ നട്ടെല്ലായി ജീവിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയണം നാളെ വരും കാലങ്ങളിൽ. അതിനായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.